ഹിമാചൽ പ്രദേശിൽ ബി ജെ പിക്ക് പിഴച്ചത് കോൺഗ്രസ് ഇന്നും ആഘോഷിക്കുകയാണ് തുടർഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ബി ജെ പി പക്ഷെ വമ്പൻ തോൽവി തന്നെ ഏറ്റുവാങ്ങി നാടുവിട്ടു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ തോൽവി ബി ഒരു അടി തന്നെയായിരുന്നു ആകെയുള്ള അറുപത്തിയെട്ട് സീറ്റിൽ നാല്പത് സീറ്റിലും കോൺഗ്രസ് വിജയിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് മണ്ഡലത്തിലായിരുന്നു ബി ജെ പിയുടെ വിജയം ഭരണവിരുദ്ധ വികാരം ബി ജെ പിയിലെ വിമത നീക്കം പഴയ പെൻഷൻ സ്കീം മുദ്രാവാക്യം തുടങ്ങിയ വിവിധ കാരണങ്ങൾ കോൺഗ്രസ് വിജയത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കർഷകരുടെ നിലപാടെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തുകൊണ്ട് ലോക്നീതി സി എസ് ഡി എസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട സംസ്ഥാന കേന്ദ്ര നയങ്ങൾക്കൊപ്പം കാർഷിക മേഖലയിലോ അനുബന്ധ പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ക്ഷേമ പദ്ധതികളിൽ നിന്ന് പ്രയോജനം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ലോക്നീതി സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ കാര്യം പരിശോധിക്കുമ്പോൾ സർവേയിൽ പങ്കെടുത്ത പകുതിയോളം കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ വീടുകളിലെ വോട്ടർമാർ കോൺഗ്രസിനും ബിജെപിക്കും തുല്യമായി വോട്ട് ചെയ്തുവെന്നാണ് കണക്കാക്കുന്നത് കൂടാതെ ഗുണഭോക്താക്കളല്ലാത്തവരിൽ നാൽപ്പത്തിയേഴ് ശതമാനം പേർ കോൺഗ്രസിന് വോട്ട് ചെയ്തപ്പോൾ മുപ്പത്തി ഒൻപത് ശതമാനം പേർ ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്തത് എന്നാൽ മുപ്പത്തിരണ്ട് ശതമാനം ഗുണഭോക്താക്കൾ കോൺഗ്രസിനും പകുതിയിലധികം പേർ ബി ജെ പി വോട്ട് ചെയ്ത പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതിയുടെ കാര്യത്തിൽ ഗുണഭോക്താക്കൾക്കിടയിലെ വ്യത്യാസം വളരെ പ്രകടമായിരുന്നു കൂടാതെ ഗുണഭോക്താക്കളല്ലാത്ത വോട്ടർമാരുടെ കാര്യം വരുമ്പോൾ അഞ്ചിൽ രണ്ട് പേർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു മുപ്പത്തി ഒൻപത് ശതമാനം ബി ജെ പിക്ക് വോട്ട് ചെയ്തു ആപ്പിൾ പോക്സുകളുടെ പാക്കേജിംഗ് ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി ഉയർത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനമായിരുന്നു ഹിമാചൽ തിരഞ്ഞെടുപ്പിലെ ഇത്തവണത്തെ പ്രധാന തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം എന്ന് തന്നെ പറയാം ആപ്പിൾ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്ന വോട്ടർമാരിൽ പകുതിയോളം പേരും തീരുമാനത്തെ പൂർണ്ണമായി എതിർത്തപ്പോൾ ഈ നീക്കത്തെ പിന്തുണച്ചത് ഏകദേശം പത്ത് ശതമാനം പേർ മാത്രമാണ് കൂടാതെ തീരുമാനത്തെ പൂർണ്ണമായും എതിർത്തവരിൽ പകുതിയിലധികം പേർ കോൺഗ്രസിന് വോട്ട് ചെയ്തപ്പോൾ മുപ്പത്തിനാല് ശതമാനം പേർ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് അതേസമയം ബി ജെ പി നേതൃത്വത്തിലുള്ള ഹിമാചലിൽ യഥാസമയം വിളവെടുപ്പ് മോശമായതായി ഇരുപത്തിരണ്ട് ശതമാനം പേർ റിപ്പോർട്ട് ചെയ്തു എന്നാൽ മുപ്പത്തിയൊന്ന് ശതമാനം പേർ ചോദ്യത്തോട് പോലുമില്ല ഇക്കഴിഞ്ഞ സംസ്ഥാന തിരഞ്ഞെടുപ്പില് കോണ്ഗ്രസിന്റെ വിജയത്തോടെ ജിഎസ്ടിയിലെ വര്ധനവും സബ്സിഡി എടുത്തു കളഞ്ഞതും കർഷകർക്കിടയിൽ ഒരു പരിധിവരെ അതൃപ്തിയുണ്ടാക്കിയെന്നും ഇത് ബിജെപിയുടെ പരാജയത്തിന് കാരണമാക്കിയെന്നുമാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്